മലയാളം സൂപ്പർ താരങ്ങളായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും താരതമ്യം ചെയ്യുമ്പോൾ ആക്ഷൻ രംഗങ്ങൾ ചെയ്യാൻ ഏറ്റവും പെർഫെക്റ്റ് ആരാണ് തെന്നിന്ത്യയിലെ സീനിയർ സ്റ്റൺ മാസ്റ്ററായ മാഫിയ ശശി മുഖം നോക്കാതെ ചില സത്യങ്ങൾ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഭിനയത്തിൽ എന്ന പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളിലും മോഹൻലാലും മമ്മൂട്ടിയും തമ്മിൽ സാമ്യമൊന്നുമില്ല രണ്ടുപേരും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നവർ രണ്ടു പേർക്കൊപ്പവും ധാരാളം സിനിമകൾ ചെയ്ത് പരിചയ സമ്പന്നനായ മാഫിയ ശശിയുടെ വാക്കുകൾ ഇങ്ങനെ ആദ്യം മോഹൻലാൽ സാഹസിക രംഗങ്ങളോട് പ്രത്യേകം താൽപര്യമുള്ള ആളാണ് ആദ്യം മുതൽ മോഹൻലാൽ ഇത്തരം രംഗങ്ങൾ പെർഫെക്റ്റ് ആക്കാൻ കഠിനാധ്വാനവും വലിയ തയ്യാറെടുപ്പുകളും ഇപ്പോഴും അദ്ദേഹം നടത്തുന്നുണ്ട് ആക്ഷൻ രംഗങ്ങൾ എല്ലാം വ്യത്യസ്തമായിരിക്കണം എന്ന അഭിപ്രായക്കാരനുമാണ് മോഹൻലാൽ ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെ ആക്ഷൻ ചെയ്യുക അതാണ് മോഹൻലാലിന്റെ പോളിസി മോഹൻലാൽ പുതുമുഖങ്ങളെയും ഒപ്പം അഭിനയിക്കുന്ന മറ്റ് താരങ്ങളെയും ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും വലിയ മോട്ടിവേറ്റർ കൂടിയാണ് ാണ് അദ്ദേഹം ചിരിച്ചും കളിച്ചും നിൽക്കുന്ന മോഹൻലാൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ മറ്റൊരു മനുഷ്യനാണ് ഈ ചേഞ്ച് ആദ്യമായി കാണുന്നവരൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു പോകും ഇതാണ് മാഫിയ ശശിക്ക് മോഹൻലാലിനെ കുറിച്ചുള്ള വിലയിരുത്തൽ ഇനി മമ്മൂട്ടി സ്റ്റണ്ട് രംഗങ്ങളുടെ പേരിൽ ഏറ്റവും വിമർശനം കേട്ടിട്ടുള്ള നടൻ ഒരുപക്ഷെ മമ്മൂട്ടി ആയിരിക്കുമെന്നാണ് മാഫിയ ശശിയുടെ അഭിപ്രായം ഡാൻസും പാട്ടും സാഹസിക രംഗങ്ങളും അദ്ദേഹത്തിന് വഴങ്ങില്ല എന്നാണ് പൊതുവെയുള്ള ശ്രുതി പക്ഷെ അത് തെറ്റാണെന്ന് മമ്മൂട്ടി തന്നെ തെളിയിച്ചു ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ിൽ ഡ്യൂപ്പിനെ ഉപയോഗിക്കാതെയാണ് അദ്ദേഹം ആക്ഷൻ രംഗങ്ങൾ ചെയ്തത് ഡ്യൂപ്പില്ലാതെയും തനിക്ക് സ്റ്റണ്ട് ചെയ്യാനാകും എന്ന് ഈ അറുപത്തിയേഴാം വയസ്സിൽ അദ്ദേഹം തെളിയിച്ചു മമ്മൂട്ടിക്ക് പ്രിയം അത്തരത്തിലുള്ള രംഗങ്ങളോട് പ്രത്യേക ഇഷ്ടവുമുണ്ട് മാഫിയ ശശി പറയുന്നു സിനിമയിലെ സാഹസിക രംഗങ്ങളിൽ ആവശ്യാനുസരണം ഡ്യൂപ്പിനെ ഉപയോഗിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ആദ്യം മുതൽ തന്നെ മമ്മൂട്ടി സ്വന്തം സേഫ്റ്റി നോക്കി മാത്രം ഇത്തരം രംഗങ്ങളിൽ ഇടപെടുക എന്ന പോളിസി അദ്ദേഹത്തിനുള്ളതാണ് ഇതുതന്നെയാണ് അദ്ദേഹം തന്റെ മകനായ ദുൽഖർ സൽമാനോടും പറയുന്നത് മാഫിയ ശശിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് മോഹൻലാലിനെയും മമ്മൂട്ടിയെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല എങ്കിലും ഇരുവരുടെയും ആക്ഷൻ രംഗങ്ങളിലുള്ള സ്റ്റൈൽ മനസ്സിലാക്കാൻ ഇത്തരമൊരു താരതമ്യം അനിവാര്യമാണെന്നും മാഫിയ ശശി കൂട്ടിച്ചേർക്കുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ